ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാലമാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഓണക്കാലത്ത് സൗജന്യ അരി നമുക്ക് ലഭിക്കും സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പ്രത്യേകിച്ച് എ പി എൽ വെള്ളക്കാർഡുള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് കിലോക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ പത്ത് കിലോ അരി ഓണക്കാലത്ത് ലഭിക്കും കഴിഞ്ഞ മാസം നമുക്ക് ലഭിച്ചിട്ടില്ല അത് സ്റ്റോപ്പ് ആയതാണ് പക്ഷേ കോവിഡ് വ്യാപനം അതേപോലെ തന്നെ ലോക്ക്ഡൗൺ ഒക്കെ സാധാരണക്കാർക്ക് സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ആനുകൂല്യം ജനങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ തീരുമാനിച്ചത് അതേപോലെ തന്നെ മറ്റ് റേഷൻ കാർഡ് ഉടമകൾ ബി മഞ്ഞ പിങ്ക് കാർഡുള്ള കാർഡ് ഉടമകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ സൗജന്യ അരിയും കേന്ദ്രത്തിൻ്റെ ഗരീബ് കല്യാൺ യോജനയുടെ കീഴിലുള്ള അതായത് ആ വിഹിതവും അതേപോലെ തന്നെ ഓണത്തിന് ലഭിക്കുന്ന വിഹിതവും ലഭിക്കും ഈ ഓണത്തിന് ലഭിക്കുന്ന വിഹിതവും എ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ഏറ്റവും നല്ലൊരു തീരുമാനമാണ് ഹോട്ട്സ്പോട്ട് ലോക്ക്ഡൗൺ ഏരിയയിലുള്ള ആളുകൾക്ക് ജോലിക്ക് പോകാൻ കഴിയാത്ത സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് അങ്ങനെ ഉള്ള ആളുകൾക്ക് സൗജന്യമായിട്ടും അരി നൽകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനവും ഇതിൻ്റെ ഇടയിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓണത്തിന് ലഭിക്കുന്ന സൗജന്യ അരിയുടെ അർഹതപ്പെട്ട ആളുകളുടെ ലിസ്റ്റ് ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തത് ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് എത്ര അരി വേണമെന്നുള്ള നിശ്ചയിക്കുക കൂടുതൽ വേണമെങ്കിൽ കേന്ദ്രത്തിൽ നിന്നും എടുക്കാനാണ് തീരുമാനം ഇനി കേന്ദ്രം സൗജന്യമായി നൽകിയിട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലുള്ള ജനങ്ങൾക്ക് അർഹരായ ആളുകൾക്ക് സൗജന്യമായി ഓണത്തിന് അരി ലഭ്യമാക്കും അപ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങളൊന്നും നിലവിൽ ആരംഭിച്ചിട്ടില്ല റേഷൻ കാർഡുകളിലൊന്നും ഇതിന്റെ പുതിയ അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അപ്ഡേറ്റ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ അറിയിച്ചു തരാം അതുവരെക്കും ബൈ ഫ്രണ്ട്